പ്രിയപ്പെട്ടവരെ അന്തിമോപചാരം അർപ്പിക്കുക. കാരണം ഒരുമോക്ക് കാണുക എന്നത് സാധ്യമല്ല. എംബാം ചെയ്ത് എത്തിച്ച മൃതദേഹങ്ങൾ ആ ബോക്സുകളിലാക്കി കൊണ്ടുവന്നിരിക്കുന്നു. ആ ബോക്സുകളിലാണ് മൃതദേഹങ്ങൾ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് പൊതുദർശനത്തിനുള്ള അവസാന ഘട്ടം എന്ന നിലയിലേക്ക് പോകുന്നതാണ് നമുക്കിപ്പോൾ ഈ കാഴ്ചകളിലൊക്കെ തന്നെ കാണാൻ കഴിയുന്നത്, ഈ ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണാൻ കഴിയുന്നത്. കാരണം ആ ബന്ധുക്കൾ അടക്കമുള്ളവർ മൃതദേഹങ്ങൾക്ക് അരികിലേക്ക് പോകുന്നു. ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്, നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ ഭൗതിക ശരീരങ്ങൾക്ക് അരികിൽ തന്നെ അവർ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുന്നു മുഖ്യമന്ത്രിയും, ഒപ്പം തന്നെ മന്ത്രി കേന്ദ്രമന്ത്രി പി രാജീവും സംസ്ഥാന മന്ത്രിമാരും എല്ലാവരും തന്നെ അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ നേതാക്കൾ എല്ലാവരും തന്നെ ഈ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്ന അന്തിമോപചാരം അർപ്പിക്കുന്ന അതിനുവേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഓരോ ആളുകൾക്കും ഈ ഒരു 30 പേരേക്കും ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷമായിരിക്കും ഈ ജനപ്രതിനിധികളെല്ലാം തന്നെ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും മന്ത്രിമാരും എല്ലാവരും തന്നെ ഇവിടെ പിന്നീട് ഇവിടെ തുടരുകയും ചെയ്യും. ആദരാഞ്ജലികൾ അർപ്പിച്ചവർ നീങ്ങുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ അർപ്പിച്ചു നീങ്ങുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയും. കാരണം ആ സമയപരിമിതി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കുറച്ച് സമയപരിമിതി മാത്രമാണ് ഉള്ളത്. ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് ശേഷം അടുത്ത ബന്ധുക്കൾ ഒപ്പം തന്നെ ജനപ്രതിനിധികൾ എന്നിവർക്കെല്ലാം തന്നെ അവസാന ആദരാഞ്ജലികൾ അർപ്പിക്കേണ്ടതുണ്ട്. ഒരുനോക്ക് തങ്ങളുടെ ഉറ്റവരെയും പ്രിയപ്പെട്ടവരെയും ഒരുനോക്ക് ഒരിക്കൽ കൂടി കാണേണ്ടതുണ്ട്. തമിഴ്നാട് സ്വദേശികളടക്കം 30 പേരുടെ മൃതദേഹങ്ങളാണ് ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ 30 പേരുടെ മൃതദേഹങ്ങളാണ് പൊതുദർശനത്തിനായി ഇവിടെ വെച്ചിരിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു രണ്ട് ഒരു ടേബിളിൽ 2 പേരുടെ പുതിയ ശരീരങ്ങളാണ് ഇത്തരത്തിൽ വെച്ചിരുന്നത്. പൊതുദർശനത്തിനായുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നത് അതിൽ സിബിൻ തെരുവോത്ത്, തോമസ് തിരയിൽ, മാത്യു തോമസ്, ആകാശ് ശക്തിധരൻ, രഞ്ജിത്ത്, ശ്രീജേഷ് തങ്കപ്പൻ, സജു വർഗീസ്, സ്റ്റെഫി എബ്രഹാം, പാഹുലേയൻ, ലൂക്കോസ്, ഇങ്ങനെ 30 പേർ അവരുടെ അവർക്കെല്ലാം അന്തിമോപചാരം അർപ്പിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം തന്നെ നീങ്ങുകയാണ് ഈ ഓരോ ആളുകൾക്കും. ഒപ്പം തന്നെ ബന്ധുക്കളും പുരോഹിതരും എല്ലാവരും തന്നെ അവർക്ക് ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്ക്, ആ ഒരു തീകോളങ്ങളായി ജീവൻ മാറിയ ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. പ്രവാസി ജീവിതത്തിൽ നമ്മൾ നേരത്തെ എല്ലാം സൂചിപ്പിച്ചതുപോലെ പ്രവാസി ജീവിതത്തിന്റെ ഭാഗമായി ജീവിതം കരിപ്പിടിപ്പിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ജീവിതം ഹോമിക്കേണ്ടി വന്ന ആളുകളാണ് അവർ, ജീവിതം നഷ്ടപ്പെടേണ്ടി വന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ അവരുടെ പ്രതീക്ഷകളാണ് അസ്തമിച്ചിരുന്നത്. അവരുടെ കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ് ഇല്ലാതായത്. ആ പ്രതീക്ഷകൾക്ക് പ്രതീക്ഷകളുടെ മേലാണ് ഈ ഒരു മങ്ങലേറ്റുകൊണ്ട് ആ ജീവിതങ്ങൾ അവസാനിക്കേണ്ടി വന്നത്. ഇനി വീടുകളിൽ അവരെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ചടങ്ങുകൾ അല്ലെങ്കിൽ അവസാനവട്ട ചടങ്ങുകൾ പൊതുദർശനങ്ങളെല്ലാം തന്നെ വെട്ടിച്ചുരുക്കി അല്ലെങ്കിൽ അതിവേഗത്തിൽ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ വീടുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു സജ്ജീകരണങ്ങളിലേക്ക് അധികൃതർ കടന്നിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അദ്ദേഹം ഈ മൃതദേഹങ്ങളിൽ അന്തിമോപചാരം അർപ്പിച്ച് നീങ്ങുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. ഇവിടെ ഷിബു വർഗീസ്, അദ്ദേഹം കോട്ടയം സ്വദേശിയാണ്. ഇത്തരത്തിൽ ഒരുപാട് പേർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കോട്ടയം സ്വദേശികളുണ്ട്, പത്തനംതിട്ടയുണ്ട്, കൊല്ലം സ്വദേശികളുണ്ട്, ആലപ്പുഴ സ്വദേശികളുണ്ട്, അങ്ങനെ ഓരോ ഭാഗങ്ങളിൽ ഉള്ള ആളുകളുണ്ട്, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ അവർ പത്തനംതിട്ടയിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ട ആളുകൾ അവർ പത്തനംതിട്ട സ്വദേശികളാണ്. അവരുടെ എല്ലാ മൃതദേഹങ്ങളിൽ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം തന്നെ നീങ്ങുന്നു. ഒരു കാഴ്ച, ഒരു ദൃശ്യം തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓരോരുത്തർക്കും സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി അന്തിമോപചാരം അർപ്പിക്കുന്നു. അവിടെ മൃതദേഹത്തിൽ റീത്തുകൾ സമർപ്പിച്ചുകൊണ്ട് നീങ്ങുന്നു, ആദരവ് അർപ്പിച്ചുകൊണ്ട് നീങ്ങുന്നു. അതിന് പിന്നിൽ
മന്ത്രിമാരുണ്ട്. തൊട്ടുപുറകിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുണ്ട്. അദ്ദേഹം അന്തിമോപചാരം അർപ്പിക്കുന്നു. ഓരോരുത്തർക്കും അന്ത്യാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹവും നീങ്ങുകയും ചെയ്യുന്നു. വളരെ നേരത്തെ തന്നെ അദ്ദേഹം കൂടെ എത്തിയിരുന്നു, ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. അവർക്കൊപ്പം ഇരുന്നാണ് അദ്ദേഹം പിന്നീട് ഈ ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി, മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്തേക്ക് നീങ്ങിയത്. അതിനു മുമ്പ് ഈ ബന്ധുക്കൾക്കൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്കൊപ്പം അവർക്ക് ആശ്വാസ വാക്കുകൾ നൽകിയും ഒപ്പം തന്നെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തും അവർക്കൊപ്പം ഉണ്ടാകുമെന്ന ഒരു ഉറപ്പ് നൽകിയും എല്ലാം തന്നെയായിരുന്നു അദ്ദേഹവും മുന്നോട്ട് പോയിരുന്നത്. അതിനുശേഷം ഇപ്പോൾ സുരേഷ് ഗോപി, മുഖ്യമന്ത്രി, മന്ത്രിമാർ, മറ്റ് കേന്ദ്രമന്ത്രി എല്ലാവരും തന്നെ അന്തിമോപചാരം അർപ്പിച്ച് നീങ്ങുന്നു. മുഴുവൻ ആളുകൾക്കും ഈ മുഖ്യമന്ത്രി അടക്കം അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം ബന്ധുക്കൾ കൂടി അന്തിമോപചാരം അർപ്പിച്ച് വരുന്നുണ്ട്. അവരും വളരെ നേരത്തെ തന്നെ 6 മണി മുതൽ തന്നെ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. അവരുടെ പ്രിയപ്പെട്ടവരെ കാണുന്നതിനും അവർക്കൊപ്പം അവരെ അനുഗമിച്ചുകൊണ്ട് നീങ്ങുന്നതിനും എല്ലാം തന്നെ അവരും കാത്തിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈയൊരു ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് ശേഷം വളരെ വേഗത്തിൽ തന്നെ ആംബുലൻസുകൾ അടക്കം ഒരു ഭാഗത്ത് സജ്ജമാക്കി നിർത്തിയിരിക്കുന്നു എന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. അതായത് ഓരോ ആംബുലൻസുകളും ഓരോ പോലീസ് വാഹനങ്ങളും എല്ലാം നിരനിരയായി സജ്ജമാക്കിയിട്ടുണ്ട്. കാരണം ഒരു ആംബുലൻസിന് ഒരു പോലീസ് വാഹനം, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ആംബുലൻസിലൊരു ഒരു സർക്കാർ ചുമതലപ്പെടുത്തിയ ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ എന്ന ക്രമത്തിലാണ് മൃതദേഹങ്ങൾ നാടുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനുവേണ്ടി പോലീസ് വാഹനങ്ങൾ ഇവിടെ സജ്ജമാണ്. പോലീസ് വാഹനങ്ങൾക്ക് പിന്നിൽ ആംബുലൻസുകൾ സജ്ജമാണ്. ഓരോ മൃതദേഹത്തിന് അടിയിലും അവരുടെ ചിത്രങ്ങൾ പതിച്ചിട്ടുണ്ട്. അതുമാത്രമാണ് ഓരോ ആളുകളെയും തിരിച്ചറിയാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ആ ചിത്രങ്ങളും അതിലുള്ള അഡ്രസ്സും അതിലുള്ള പേരും മാത്രമാണ്. തങ്ങൾക്ക് തങ്ങളുടെ ഓരോ ആളുകൾ ഇവിടെ കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മുന്നിലുള്ളത് ചേതനേറ്റ ശരീരമായി മുന്നിൽ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരിൽ ഒരാളായ ആരാണോ എന്ന് മനസ്സിലാക്കാൻ അവരെ സഹായിക്കുന്നത് പോലും ആ ചിത്രങ്ങളാണ്, ആ പേരുകൾ മാത്രമാണ്. ആ പേരുകൾ നോക്കിയാണ് അവർ അന്തിമോപചാരം അർപ്പിച്ച് ഓരോരുത്തർക്കും അന്തിമോപചാരം അർപ്പിച്ച് നീങ്ങുകയും ചെയ്യുന്നത്. അതിനുശേഷം ജനപ്രതിനിധികൾ അന്തിമോപചാരം അർപ്പിക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു ചടങ്ങുകൾ, നടപടികൾ, അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങുകൾ പൂർത്തിയായാൽ, വളരെ വേഗത്തിൽ പൂർത്തിയായാൽ ഉടൻ തന്നെ മൃതദേഹങ്ങൾ ആംബുലൻസുകളിലേക്ക് മാറ്റും. ആ ആംബുലൻസിലേക്ക് മാറ്റുന്നതിനും ഉള്ള ക്രമീകരണങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പോലീസ് വാഹനങ്ങളെല്ലാം തന്നെ സജ്ജമായിരിക്കുന്നു. പോലീസ് വാഹനങ്ങളായിരിക്കും ഈ ഇതിനെ അനുഗമിക്കുക, ഈ വാഹനത്തെ അനുഗമിക്കുക. ഒപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥരും ഉണ്ടാകും. ഓരോ വാഹനത്തിനും ഓരോ ആംബുലൻസിനും പ്രത്യേക നമ്പറുകൾ, മൃതദേഹത്തിന്റെ നമ്പറുകളുണ്ട്. അങ്ങനെയാണ് ആ മൃതദേഹം ആംബുലൻസുകളിൽ കൊണ്ടുപോകുന്നത്. 7 ആംബുലൻസുകൾ മറ്റൊരു ഭാഗത്ത് തമിഴ്നാട്ടിലേക്കുള്ള ആംബുലൻസുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. 8 മണിക്കൂറും എല്ലാം കഴിഞ്ഞാണ് പലയിടത്തും മൃതദേഹങ്ങൾ അവരുടെ തമിഴ്നാട്ടിലുള്ള അവരുടെ വീടുകളിലേക്ക് എത്തിക്കാൻ കഴിയുക. നിലവിൽ ഗതാഗത തടസ്സങ്ങളൊന്നും ഇല്ലാത്ത വിധം പോലീസ് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. റെഡ് സിഗ്നലുകൾ പൂർണ്ണമായും ഒഴിവാക്കി ഗ്രീൻ സിഗ്നലുകളിലൂടെ വാഹനങ്ങളെല്ലാം കടത്തിവിടുന്നതിനുള്ള ഒരു ക്രമീകരണങ്ങളും സൗകര്യങ്ങളും തന്നെയാണ് ഇവിടെയെല്ലാം തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ വേഗത്തിൽ, അതിവേഗത്തിൽ, വളരെ വേഗത്തിൽ കാത്തിരുന്ന ബന്ധുക്കൾക്ക് മുന്നിൽ, കാത്തിരുന്ന പ്രിയപ്പെട്ടവർക്ക് മുന്നിലേക്ക് തന്നെ അവരെ ഒന്ന് ഒരു നോക്ക് കാണാൻ, ചേതനേറ്റ ആ മൃതദേഹങ്ങൾ ഒരു നോക്ക് കാണാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തുക എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങളിൽ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഒപ്പം ജില്ലാ ഭരണകൂടവും എല്ലാം തന്നെ അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ മുഖ്യമന്ത്രി എല്ലാം അന്തിമോപചാരം അർപ്പിച്ച ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുകയും ചെയ്യും. ഇങ്ങ മാരിയപ്പൻ വീരച്ചാമിക്കും സുമേഷ് സുന്ദരപിള്ളയ്ക്കും എല്ലാം അന്ത്യാഞ്ജലി അർപ്പിച്ച് അദ്ദേഹം നീങ്ങിയിരിക്കുന്നു എന്ന് കാണാൻ കഴിയും. തിരിച്ച് മടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുകയും ചെയ്യും. അങ്ങനെ അന്തിമോപചാരങ്ങൾ അർപ്പിച്ച ശേഷം ഇവരെല്ലാവരും തന്നെ മടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മൃതദേഹങ്ങളിൽ അന്തിമോപചാരം അർപ്പിച്ച് നീങ്ങുകയാണ്. ഇതിൽ സ്റ്റെഫിൻ അബ്രഹാമിനും ഒപ്പം തന്നെ സജു വർഗീസിനും എല്ലാം അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹവും നീങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതിനുശേഷം നിരവധി ആളുകൾ, ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ മൃതദേഹങ്ങളിൽ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർക്ക് പിന്നാലെ ഈ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും
കേന്ദ്രമന്ത്രിമാർക്കും എല്ലാം തന്നെ പിന്നാലെ ബന്ധുക്കളും മറ്റ് ജനപ്രതിനിധികളും എല്ലാം തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്. അവരും ആദരാഞ്ജലികൾ അർപ്പിച്ച് നീങ്ങുകയാണ്.